काले अयो टिकट ചെറുക്കല കാളിയുടെ കഥ പറഞ്ഞത് നരക്കുന്ന് ചെന്ന് ഉറക്കെ വിളിക്കുമ്പോ ഇഷ്ടം തോന്നിച്ച വിളി മടക്കുന്നു പറഞ്ഞു അപ്പോൾ എന്താഗ്രഹിച്ചാലും നടക്കുന്നു ഇല്ലേ അച്ഛമ്മ ഈ അമ്മ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഇത്രയും കഥകളൊക്കെ പറഞ്ഞു കുട്ടികളെ പേടിപ്പിക്കരുതെന്ന് ഉണ്ണി അത് ഞാൻ കുട്ടികളെ ചോദിച്ചപ്പോ വെറുതെയിരിക്കും അമ്മ എന്തോ കഥ പറഞ്ഞു എന്ന് വെച്ചിട്ട് നമുക്ക് നാളെ ചെറുക്കല കാളിയുടെ അടിവാരത്തിൽ പോവാട്ടോ നോക്കാലോ കാളി മറുവിളി വിളിക്കില്ലേന്ന് ഇപ്പൊ എന്റെ കുട്ടി അച്ഛന്റെ അമ്മയുടെ ഒപ്പം വന്നു കിടന്ന് ഉറങ്ങിക്കോ അതെ ഡോക്ടർ പറഞ്ഞതല്ലേ തൃശ്ശൂര് കൊണ്ടുപോയി കാണിക്കണമെന്ന് ഇനി വൈകിക്കണ്ട നാളെ തന്നെ പോണം Thank you.
അജയൻ മുട്ടായി ഇഷ്ടമല്ലേ? എനിക്ക് ഒരെണ്ണം കൂടി വേണം. അതെന്തിനാ? ചേച്ചി കൊടുക്കാനാ. ഓ please keep him engaged for a few minutes. Let me talk to Mr. Ramanunni. Yes, yes. Ajayan sisternodu poikkollo. Njan achanodu oru karyam parayatte. Eh? Ajayan varu. Microscope kaanichera nu paranjille. Momba. Ramanunni school master analle. Adhe. Appo my job is rather easier. या पर श्रद्धा इमोशनल आगे स्कानिंग अजय तलच ग्रोत का स्मोल ग्लायोम वी कॉल इट भयपड़ान या बट वी सर्टनली हैव होप अद सर्जरी वी कैन सेव हिम एत्र नेरते अत्र ना कुछ कहिज चल अल ഇവിടെത്തന്നെ വേണമെന്നില്ല. തിരുവനന്തപുരത്തെ ശ്രീയുത്രയിലോ ബാംഗ്ലൂരിലെ നിംഹാൻസിലോ എവിടെയാണ് നിങ്ങൾക്ക് സൗകര്യപ്പെടുന്നതെന്ന് വെച്ചാൽ അവിടെ ചെയ്യാം. നന്നായി ആലോചിച്ച് തീരുമാനിച്ചാൽ മതി. എന്തായാലും തീരുമാനം വൈകിച്ചു കൂടാ. ഞാൻ പറഞ്ഞില്ലേ, ഏർലിയർ ദി ബെറ്റർ. ഡോക്ടർ, എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. തിരുവനന്തപുരത്തും ബാംഗ്ലൂരും എനിക്ക് ആരെയും അറിയില്ല. ഡോക്ടർക്ക് അവനെ രക്ഷിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ എന്തു വേണമെങ്കിലും ചെയ്യാം. എത്ര ചിലവായാലും അവനെ രക്ഷിക്കാം. ചിലവെന്ന് വെച്ചാൽ ആയസ്, ഇറ്റ്സ് എ കോസ്റ്റ്ലി സർജറി. ഇവിടെയാണെങ്കിൽ ഒരു 3 ലക്ഷം രൂപയെങ്കിലും വാങ്ങും. ഇഫ് യു ആർ വില്ലിംഗ് വി വിൽ ടേക്ക് കെയർ ഓഫ് ഹിം. ഞങ്ങൾക്ക് അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. രാമനുണ്ണിക്ക് സമ്മതമാണെങ്കിൽ ഓക്കെ. നമുക്ക് കഴിയുമെങ്കിൽ ഈ ആഴ്ച തന്നെ അഡ്മിറ്റ് ചെയ്യണം. ചൊവ്വയും വെള്ളിയും ആ സർജറി ഡേയ്സ്. ഇന്ന് ശനി, അടുത്ത വെള്ളിയാഴ്ച ആകട്ടെ. ബട്ട് വൺ തിങ്, അപ്പോഴേക്ക് ക്യാഷ് റെഡിയാക്കാൻ പറ്റുമോ? രാമനുണ്ണിയുടെ കഴിവിനനുസരിച്ച് ചെയ്യൂ. ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിനോട് സംസാരിച്ച് ചെറിയ കൺസെഷൻ വല്ലതും ചെയ്യാൻ കഴിയുമെന്ന് ഞാനൊന്ന് നോക്കാം. ഉറപ്പ് പറയുന്നില്ല. ഇറ്റ്സ് ബെറ്റർ ഇഫ് യു ആർ വെൽ പ്രിപ്പയർഡ്. മാഷ് സമാധാനിക്കുക. ഇത്തരം കേസുകളിൽ 90% സക്സസ്ഫുൾ ആണ്. പിന്നെ പരാജയപ്പെടുന്ന 10% നിങ്ങളുടെ മകൻ പെട്ടുപോകില്ലെന്ന് നമുക്ക് ആശിക്കാം. എല്ലാം ഒന്നും നമ്മുടെ മാത്രം കയ്യിലല്ലല്ലോ. പിന്നെ ഒരു കാര്യം കൂടെ, ഒരിക്കലും ഒരു രോഗിയാണെന്നുള്ള ഫീലിംഗ് അതിനുണ്ടാവരുത്. ലെറ്റ് ഹിം ബി ചിയർഫുൾ ആസ് യൂഷ്വൽ. എന്താ ശരീരത്തിൽ എന്തൊക്കെയാ ഉള്ളതെന്ന്? ഏതായാലും വീട്ടിൽ ചെന്ന് ചേച്ചിയോട് പറയാൻ എന്തൊക്കെ വിശേഷങ്ങളാ ഉള്ളത് അല്ലേ? മോനെ, കണ്ടു തീർന്നില്ലേ? വരൂ, നമുക്ക് പോവാം. നേരെ ഒരുപാടായി, അമ്മ കാത്തിരിക്കുന്നുണ്ടാവും. അതിനെന്താ, അവൻ നല്ലതുപോലെ കണ്ടോട്ടെ. പേടിക്കാൻ ഒന്നുമില്ല. ഡോക്ടർ വർമ്മ ഒന്നാന്തര ന്യൂറോസർജനാ. വാക്കും കയ്യും ഇന്നേവരെ പിഴച്ചിട്ടില്ല. പിന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. ശേഷം ആകാശങ്ങളിൽ ഇരിക്കുന്നവന്റെ കൈകളിലല്ലേ. എന്തേ ഇത്ര വൈകിയത്? ഞാൻ നിങ്ങളെ കാണാതെ ആകെ വിഷമിച്ചിരിക്കുന്നു. അച്ഛാ, ഞാൻ പറഞ്ഞ കാര്യം വാങ്ങിച്ചോ? അച്ഛാ, ഞാൻ പറഞ്ഞ ചുരിദാറ്. ഇല്ല മോളെ, ഞാനത് മറന്നു. ഞാൻ അച്ഛനോട് എത്ര വട്ടം പറഞ്ഞതാ എനിക്ക് ദേവികയുടെ മാതിരി ചുവന്ന ചുരിദാർ വേണമെന്ന്? ഇന്ന് വാങ്ങിക്കൊണ്ടുവരാന്ന് പറഞ്ഞല്ലേ. നിന്നോട് ഞാൻ പറഞ്ഞതാ.
അച്ഛൻ പറഞ്ഞു ഓർമ്മിപ്പിക്കണമെന്ന്. നിന്നോട് ഞാൻ ഈ കൂടില്ല. ഹൈസ്കൂൾ ക്ലാസ്സിൽ പഠിക്കുന്ന പെണ്ണിന്റെ നെഗലിപ്പ് കണ്ടില്ലേ? ഉള്ള ഡ്രസ് ഒന്നും പോരാഞ്ഞ് ഒരു ചുവന്ന ചുരിദാർ. കൂടെ പഠിക്കുന്നവരുടേത് കണ്ട് തുള്ളരുതെന്ന് പലവട്ടം പറഞ്ഞിട്ടില്ലേ? ഇവിടെ മറ്റുള്ളവർ ആദ്യം എടുത്ത് നിൽക്കുമ്പോഴാണ്. മോളെ മോളെ, നീ എന്തിനാ അവളെ? കുഞ്ഞല്ലേ, അവളുടെ ആഗ്രഹം എന്നോടല്ലാതെ മറ്റാരുടെ പറയ? നീ എന്ന അരുണേച്ചിക്ക് മിഠായിയോ കൊടുത്ത് അവളെ വിളിച്ചോണ്ട്. മോനെ പതുക്കെ, നിന്നെ കരുതാത്തതാ ഓടല്ലേ. വേണ്ട, നീ അവനെ വിളിക്കണം, പോയി കാണിക്കട്ടെ. എന്താ രാമേട്ടാ, എന്താ പറ്റിയത്? ഡോക്ടർ എന്ത് പറഞ്ഞു? എന്താ ഒന്നും മിണ്ടാത്തത്? ഉണ്ണി, എന്ത് പറ്റിയടാ നമ്മുടെ കുട്ടിക്ക്? അവന് സാരമായിട്ടൊന്നുമില്ല, എങ്കിലും ഒരു ഓപ്പറേഷൻ നടത്തിയാ വേണ്ടില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. ഓപ്പറേഷനോ? എന്തിന്റെ മോനെ? നീ ഭയപ്പെടാൻ മാത്രം, ഒരു ചെറിയ ഓപ്പറേഷൻ തലേ. അവർക്കെന്തോ സംശയങ്ങളുണ്ടത്രേ, ഉടനെ വേണോന്നും പറഞ്ഞു. ഭേദം ആവും, പേടിക്കാനൊന്നുമില്ലെന്ന് പ്രത്യേകം പറഞ്ഞു. വേണ്ട, അവനൊന്നും ചെയ്യണ്ട, ഞാൻ സമ്മതിക്കില്ല എന്റെ കുട്ടിയെ തൊടാൻ. അവനൊന്നുമില്ല, അവനൊന്നുമില്ല. സുജേ, സുജേ, നീ നിയന്ത്രണം വിടരുത്, കുട്ടികൾ കേക്കും. നമുക്ക് അവനെ രക്ഷിച്ചെടുക്കണ്ടേ? എത്രയും വേഗം നമുക്ക് നടത്തണം. എന്ത് വിറ്റുപറിക്കാനും ഞാൻ അത് നടത്തും. നാരായണ ഭഗവതി, ശനിയാഴ്ച ദിവസം തന്നെ ആസ്പത്രിയിലേക്ക് പുറപ്പെട്ടപ്പോഴേ ഞാൻ കരുതിയതാ എന്തെങ്കിലും അനർത്ഥം ഉണ്ടാവുന്നു. ഓ എന്റെ ഗുരുവായൂരപ്പ, നിനക്ക് വേദനിച്ചോ? ശരിക്കും ഇത്തിരി, എന്നാലും ഞാൻ കരഞ്ഞതേയില്ല. ആ സിസ്റ്റൻ എന്നെ വലിയ ഇഷ്ടമായി. അവർ അച്ഛനോട് പറഞ്ഞു എനിക്കൊരു ഐസ്ക്രീം വാങ്ങിച്ചു തരാൻ. എന്നിട്ട് ഐസ്ക്രീമും കഴിച്ചു നീയ? ഞാൻ അച്ഛനോട് പറഞ്ഞതാ അർണേച്ചും കൂടെ വാങ്ങണമെന്ന്. പക്ഷേ ഐസ്ക്രീം എങ്ങനെ കൊണ്ടുവരിക? അരിഞ്ഞൂലെ. ആ എന്നിട്ട് ഞാൻ മൈക്രോസ്കോപ്പിലൂടെ നോക്കിയപ്പോണ്ടല്ലോ. രാമേട്ടാ, നമ്മുടെ മോൻ, അവനൊന്നും സംഭവിക്കില്ല. നീ സമാധാനമായിട്ടിരിക്കെ, നമുക്ക് ജീവനുള്ളത്തോളം കാലം അവനും ഉണ്ടാവും നമ്മുടെ കൂടെ. എല്ലാ സുഖവും മാറി, പഠിച്ചു വലിയ 300,000 രൂപ നമ്മൾ എങ്ങനെ രാമേട്ട? ഞാൻ ഏട്ടനോട് ചോദിച്ച കുറച്ചെങ്കിലും തരാതിരിക്കില്ല. പക്ഷെ അതുകൊണ്ട് മാത്രം അതൊന്നും വേണ്ട. നീ സമാധാനമായിട്ടിരിക്കെ, നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടാക്കാം.
ആധുനിക സമൂഹം നിർമ്മിക്കപ്പെട്ടിട്ട് അധികകാലമൊന്നും ആയിട്ടില്ല. ഏറിയാൽ മൂന്നോ നാലോ നൂറ്റാണ്ട്. ഗലീലിയോ പരന്ന ഭൂമിയെ ഉരുട്ടിയെടുത്തതുപോലെ ഫ്രഞ്ച് വിപ്ലവം സമത്വത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും ആശയങ്ങളിലൂടെ മനുഷ്യനെ പുതുതായി വാർത്തെടുത്തു. സോഷ്യലിസ്റ്റ് ചിന്തയും പ്രയോഗവും ലോകമെമ്പാടുമുള്ള പീഡിതരെ ഒന്നിപ്പിച്ചു. ഇന്ന് നാം മനുഷ്യനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ജാതി, മതം, വംശം, ഗോത്രം, ദേശം, ഭാഷ, വർണ്ണം തുടങ്ങി എല്ലാ വിഭാഗീയതയ്ക്കും അതീതമായ ഒരു സങ്കല്പത്തെയാണ് സ്പർശിക്കുന്നത്. ശനിയാഴ്ച ടെന്നയിൽ ഒരു ക്ലാസ് വെച്ചോട്ടെ മാഷെ. പിന്നെന്താ, വേണമെങ്കിൽ ടെൻ വീരുവാകാം. അവിടെയും കുറച്ച് ക്ലാസ് മിസ് ചെയ്തല്ലേ. മാഷിന് തിരക്കില്ലെങ്കിൽ ഒരത്യാവശ്യ സംഗതി ആലോചിക്കാനുണ്ടായിരുന്നു. സൗദിയിൽ വെച്ച് മരിച്ച ജമാലിന്റെ വീട്ടുകാരാകെ കഷ്ടത്തിലാണെന്ന് മാഷിന് അറിയാമല്ലോ. ഒരു ഫണ്ട് റേസ് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ ആ ദാമോദരനും അബൂട്ടി വന്നിരുന്നു. ജമാലിന് മൂന്ന് പെൺകുട്ടികളാണ്. പുറംലോക ശരിക്ക് കണ്ടിട്ടില്ലാത്ത ആ സീനത്തും പ്രായമായ ഉമ്മയും ആ പിള്ളേരെ കൊണ്ട് എന്ത് ചെയ്യാനാണ്? ഇപ്പോ പഠിത്തം നിന്നുപോയെങ്കിലും ആ കുട്ടികളും നമ്മുടെ സ്റ്റുഡൻസ് ആയിരുന്നല്ലോ. പി ടി എയിലും സ്റ്റാഫ് കൗൺസിലും നമുക്ക് ചർച്ച ചെയ്തുകൂടെ? ആ കുട്ടികളിപ്പോ നമ്മുടെ സ്റ്റുഡൻസ് അല്ലാത്ത സ്ഥിതിക്ക് മറ്റുള്ളവർ എങ്ങനെ സഹകരിക്കുമെന്ന് അറിയില്ല. നമുക്കവരെ തിരിച്ചുകൊണ്ടുവരണം മാഷെ. വാപ്പ മരിച്ചു പോയതുകൊണ്ട് ആ കുട്ടികളുടെ ജീവിതം കഴിച്ചുകൂടാ. നമ്മളൊക്കെ ഇവിടെ മനുഷ്യരായിട്ടുള്ളപ്പോ അത് തന്നെ എനിക്കും മാഷിനോട് പറയാനുള്ളത്. ഇരിക്കെ, എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് കൂട്ടായി പരിഹരിക്കാനാവൂ എന്ന് താൻ തന്നെയല്ലേ ഞങ്ങളെയൊക്കെ ബോധ്യപ്പെടുത്താറ്. ഇതിപ്പോ അവനവന്റെ കാര്യമായപ്പോ ഞങ്ങളൊക്കെ അന്യരായോ? മാഷ് പറയുന്നത്? ഞാൻ പറയുന്നത് അജയന്റെ ഓപ്പറേഷനെ കുറിച്ചാണ്. അതിന്റെ ചെലവിന് താനിപ്പോ എന്താ കണ്ടിരിക്കുന്നത്? മറ്റുള്ളവരുടെ കാര്യത്തിന് വേണ്ടി ആരോടരക്കാനും മടിയില്ലെങ്കിലും എന്റെ സ്വന്തം കാര്യമായപ്പോ അത് പറ്റുന്നില്ല മാഷേ. ഇടത്തരക്കാരന്റെ ദുരഭിമാനമായിരിക്കാം. സുജാതയുടെ ഏട്ടനോട് പോലും ചോദിക്കാൻ മനസ്സ് സമ്മതിക്കുന്നില്ല. ഗൾഫിൽ ഇരിക്കുന്ന അയാൾക്കും പെട്ടെന്ന് ഇമാതിരി ഒരു തുക കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. അയാളുടെ പ്രാരാബ്ദങ്ങൾ സുജയേക്കാളും നന്നായി എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ ജനിച്ചു വളർന്ന മണ്ണ് പണയപ്പെടുത്താൻ എനിക്ക് അമ്മയുടെ സമ്മതം മാത്രം മതി. അജയന്റെ കാര്യമായതുകൊണ്ട് അമ്മ എത്രയും വേഗം എന്താച്ച ചെയ്തോളൂ എന്നൊരു വാക്കേ പറഞ്ഞുള്ളൂ. പക്ഷെ അതുകൊണ്ടും ആവുന്നില്ലല്ലോ മാഷെ. അതല്ലേ ഞാനിത് ഇപ്പൊ ചോദിക്കാൻ കാരണം. രാമനുണ്ണിയെ മറ്റാരെക്കാളും അറിയാവുന്നത് കൊണ്ടാ ഞാനിത് മറ്റുള്ളവരോട് ഡിസ്കസ് ചെയ്യാതിരുന്നത്. ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ മുഴുവൻ പറ്റില്ലെന്നറിയാമെങ്കിലും ചെറിയ തുക എന്തെങ്കിലുമൊക്കെ എനിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞേക്കും. പക്ഷേ അതുകൊണ്ട് ഓപ്പറേഷൻ നടക്കില്ലല്ലോ. അത് വേണ്ട മാഷേ. പലിശയ്ക്ക് കടം തരുന്ന ആരെങ്കിലും കാണുമല്ലോ. കൂട്ടത്തിൽ പരിചയക്കാരെങ്കിലും ഉണ്ടെങ്കിൽ താൻ സമാധാനമായിരിക്കെ. ഞാൻ ആ നിധിവാറുണ്ണിയെ കണ്ടെന്ന് സംസാരിക്കട്ടെ. പല കഴുത്തറപ്പന്മാരെക്കാളും ഭേദമാണ്. നമുക്കൊരു വഴി കാണാം. ഞാൻ രാത്രി വീട്ടിലേക്ക് വരാം. തൽക്കാലം ഇക്കാര്യം കഴിഞ്ഞിട്ട് മതി. ജമാലിന്റെ കുടുംബത്തിന്റെ കാര്യമൊക്കെ
നീ ഇങ്ങനെ തുടങ്ങിയ പറ്റില്ല സുജയ്. മോൻ ഒരു സംശയം പോലും തോന്നരുതെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? എത്ര വിചാരിച്ചിട്ടും എനിക്ക് കാര്യമില്ല നമ്മൾട്ട്. ദൈവം എന്തിനിങ്ങനെ നമ്മളോട് ക്രൂരത കാണിക്കുന്നു? സുജയ് നീ എന്താ മോളെ, നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? അച്ഛ, അച്ഛനെ ഇനി എന്തിനാ ആശുപത്രി കൊണ്ടുവന്ന്? ഞാനും കൂടെ വന്നോട്ടെ. ടൗണിൽ പോയിട്ട് എത്ര നാളായി. എനിക്ക് ചുരിദാറും വാങ്ങായിരുന്നു. ചുരിദാർ വേറൊരിക്ക് വാങ്ങാം മോളെ. അജയനെ നമുക്ക് ഡോക്ടറെ കാണിക്കണ്ടേ? അവന്റെ അസുഖം ഭേദമാവണ്ടേ? അജയനെ എത്ര ദിവസത്തേക്ക് കൊണ്ടുവന്ന്? അവന് എന്താ അസുഖം? എന്താ അമ്മേ, എന്തിനാ കരയുന്നേ? എന്തിനാ അച്ഛ അമ്മ കരയുന്നേ? അമ്മേ പറ, അമ്മേ എന്തു പറ്റി? അനിയനൊന്നും സംഭവിക്കില്ല. എന്റെ കുട്ടിയെ ഗുരുവായൂരപ്പം കാക്കൂ. ഇപ്പോ തലവേദനയൊന്നും ഇല്ലല്ലോ അച്ഛന്? ഗുഡ് ബോയ്. ആ ഒരു കാര്യം തരാൻ മറന്നുപോയി. ആ ചേച്ചിക്കൂടെ വേണ്ടേ? പിന്നെ ചേച്ചിക്ക് തന്നെ കൊടുക്കണം കേട്ടോ. ആ ഹീ ഈസ് കീപ്പിംഗ് സ്റ്റഡി. ബൈ ഗോഡ്സ് ഗ്രേസ് എവറിഥിങ് വിൽ ബി ഓൾറൈറ്റ്. അടയ്ക്കാനുള്ള എമൗണ്ടൊക്കെ ശരിയായോ? അഡ്വാൻസ് റിമിറ്റ് ചെയ്യേണ്ടി വരും. ഇല്ല, നാളെ കൊണ്ടുവരാം. മറ്റന്നാളിലെ വെച്ചിരിക്കുന്നത്. നാളെ രാവിലെ ശരിയാവൂ. ഞാനിപ്പോൾ മടങ്ങാണ്. ഓക്കെ, ഡോണ്ട് വറി അബൌട്ട് ദി ബോയ്. ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ, അതുപോലെ. റൈറ്റ്, വരട്ടെ. മോൻ എന്തെങ്കിലും ആവശ്യമുണ്ടോ? അച്ഛൻ പോയിട്ട് നാളെ വരാം. ഇതായിരുന്നു ചേച്ചിക്ക്. ചേച്ചി എപ്പോഴാ കൊണ്ടുവരിക? വന്നാ മൈക്രോസ്കോപ്പ് കാണിച്ചു കൊടുക്കായിരുന്നു. അച്ഛൻ വരുമ്പോ ഒപ്പം കൊണ്ടുവരാം. അച്ഛൻ മേനി.
മോളെ അച്ഛൻ തിരിച്ചു വരുമ്പോ മോക്ക് ചുരിദാർ വാങ്ങിച്ചോട്ട് വരാം. ദേവിയുടെ മാതിരി ചുവന്ന കൊടുത്തെന്ന് വാങ്ങിച്ചാ മതി. അമ്മേ അമ്മോ ഞാൻ ഇറങ്ങുന്നു. ഇതാ ഭഗവതിയുടെ പ്രസാദവും രക്ഷയാണ്. മോന്റെ കൈ കെട്ടിക്കൊടുക്കാൻ സുജാതയോട് പറയണം. എന്നാ നീ ഞാൻ പറഞ്ഞതും കേട്ടാ മതി. എന്നാ ഗുരുവായൂരപ്പ എന്റെ കുട്ടിയെ കാത്തോളനെ
വരലടാ എല്ലാം ഗുരുവായൂരപ്പൻ നോക്കിക്കോളൂ നിക്ക് നിക്ക് എന്നെ ഇറങ്ങിക്കോ എന്താ മാഷെ ഈ വഴിക്ക് ഇന്ന് സ്കൂളില്ലേ ഇല്ല എനിക്ക് ടൗണിൽ വരുന്നു പോണം അയ്യോ